الرابع من أركان الإيمان الإيمان بالأنبياء والرسل عليهم الصلاة والسلام إيمان غدغ نالام تغدغم പ്രവാചന്മാരിൽ ഉള്ള വിശ്വാസമാണ് نؤمن بأنهم عبيد لا يعبدون ورسل لا يكذبون عليهم الصلاة والسلام ഒന്നാമതായി പ്രവാചന്മാരെല്ലാം അടിമകളാണ് ആരാധിക്കപ്പെടാവുന്നവരല്ല അവർക്ക് റസൂലുമാരാണ് ഒരിക്കലും നമ്മൾ അവരെ വ്യാജപ്പെടുത്താവുന്നതല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു وأن الله أرسلهم അല്ലാഹു അവരെ റസൂലുമാരെ നിയോഗിച്ചിരിക്കുന്നു وأوحى إليهم അവർക്ക് വഹ്യ നൽകുകയും ചെയ്തിരിക്കുന്നു وأيدهم بالآيات അല്ലാഹു ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് അവരെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു نؤمن أنهم أدوا الأمانة التي ائتمنهم الله سبحانه وتعالى എല്ലാ പ്രവാചന്മാരും റബ്ബ് അവരെ ഏൽപ്പിച്ച അവരുടെ അമാനത്ത് പൂർണ്ണമായി നിർവഹിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു അവർ സമുദായത്തോട് ഗുണകാംക്ഷ കാണിച്ചവരാണ് ഏറ്റവും അധികം ഗുണകാംക്ഷ കാണിച്ചവർ പ്രവാചകന്മാരാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു അവരൊക്കെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ശരിയാം വണ്ണം ത്യാഗങ്ങൾ സഹിച്ചവരും പൂർണ്ണമായി അവർ ആ രംഗത്ത് തങ്ങളുടെ കഴിവുകളെ വിനിയോഗിച്ചവരുമാണ് എന്നും നമ്മൾ അംഗീകരിക്കുന്നു അള്ളാഹു ഏൽപ്പിച്ച ബാധ്യത അവർ നിർവഹിച്ചിട്ടുണ്ട് ഒന്നിനെയും അവർ മറച്ചു വെച്ചിട്ടില്ല വളരെ വ്യക്തമായി അവർ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് പ്രവാചകന്മാരിൽ ഒന്നാമത്തവർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയാണ് ഒന്നാമത്തെ റസൂൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയും وخاتم الانبياء ورسل عليهم الصلاه والسلام نبينا محمد عليه الصلاه والسلام അവസാനത്തെ നബിയും റസൂലുമായിട്ടുള്ളവർ നമ്മുടെ നബിയായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം كل من ادعى النبوه او الرساله بعد موت النبي صلى الله عليه وسلم هو والله كاذب وكافر كفر اكبر മുഹമ്മദ് നബിയുടെ വഫാത്തിന് ശേഷം പ്രവാചകത്വം വധിച്ചുകൊണ്ട് ആര് രംഗത്ത് വന്നാലും അവൻ വ്യാജനാണ് അവൻ കാഫിറാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു ഇനി അത്തരം വ്യാജ പ്രവാചകന്മാരെ ഒരാൾ സത്യപ്പെടുത്തുന്നുവെങ്കിൽ അവനും ഇവനെ പോലെ തന്നെ കാഫിറാകുന്നു കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ റസൂലാണ് അവസാനത്തെ പ്രവാചകനാണ് എന്നതുകൊണ്ട് തന്നെയാണ് അവൻ കാഫിറായി മാറുന്നത്